отдать пацанам, считать потери, суммы нули. ഹായ് ഫ്രണ്ട്സ്, ഡാഡ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രക്കിംഗ് വ്ലോഗാണ്. ആകെ ഞങ്ങൾ 26 പേര് 3 വണ്ടികളിലായാണ് യാത്ര തിരിച്ചത്. ഞങ്ങൾ കൊട്ടാരക്കോണം എന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിലേക്കാണ് യാത്ര പോയത്. അവിടെ ഒരു കാട്ടിലൂടെ പോയാൽ ഒരു ഭരണിക്കുഴി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം നമ്മുടെ കേരളത്തിലുള്ള മലയാറ്റൂരിൻ്റെ താഴ്വരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഇത് ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കാരണം ഇത് കാട്ടിലൂടെ 2 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ ഭരണിക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്താൻ. ഒരു സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണ്. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ യാത്രയ്ക്ക് പോയാൽ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രകൃതി ഒരു വിസ്മയം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. വർഷകാലത്തിൽ മാത്രമാണ് ഈ ദൃശ്യം ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ആ സമയത്ത് മാത്രമേ നല്ല വെള്ളം ഉണ്ടാവുകയുള്ളൂ. വേനൽക്കാലത്ത് അവിടെ വെള്ളം പറ്റിയിരിക്കും. ആ പ്രകൃതി ദൃശ്യം തേടിയാണ് ഞങ്ങൾ യാത്രയായത്. അത് കാട്ടിലേക്കൂടെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വണ്ടി അതിലെ കൂടി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഒരു പാലം അവിടെ ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കാട്ടിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചു. ആ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു അരുവി ഉണ്ടായിരുന്നു, പ്രകൃതിദത്തമായ ഒരു അരുവി. ആ അരുവി വെള്ളത്തിൽ കൂടി കടന്നാണ് ആ വെള്ളച്ചാട്ടത്തിൽ എത്തുവാൻ. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ പ്രായമുള്ളവരും ഉണ്ടായിരുന്നു. എന്നാലും അവർക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ട്രക്കിങ്. ഞങ്ങൾക്ക് ആ കാട്ടിലൂടെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ആ പ്രകൃതി വിസ്മയം കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മനസ്സിന് നല്ലൊരു കുളിർമയാകിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇത്ര ദൂരം നമ്മൾ കാട്ടിലൂടെ നടന്ന് കഷ്ടപ്പെട്ട് വന്നതൊക്കെ ആ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആ കഷ്ടപ്പാടുകളെല്ലാം മാറി ഞങ്ങൾക്കൊരു നല്ലൊരു അനുഭവമായി. അവിടെ ചെന്ന് വെള്ളച്ചാട്ടം കണ്ടപ്പോൾ കുട്ടികളും മുതിർന്നവരൊന്നും ഇല്ലാതെ പ്രായമേതമന്യേ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് കുളിക്കുക. ആ ഞങ്ങളുടെ യാത്ര നല്ലൊരു അനുഭവമായി ഞങ്ങൾക്ക് മാറി. എന്നും മനസ്സിൽ കിടക്കുന്ന ഒരു നല്ലൊരു പുതിയൊരു അനുഭവമാണ് ഞങ്ങളുടെ ഈ യാത്ര. സാഹസിക യാത്ര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നിങ്ങൾക്കും ഈ യാത്രയിൽ പോകാം. നിങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. சைடுல ஃபால்ட்ட வச்சு நீ என்ன பார்த்து முறையிற, நான் ஃபுல் ஸ்பீட்ல பேச வந்தா ஏண்டா ஓடி ஒளியிற, 4 வால்ஸுக்குள்ள மட்டும் ரூல்ஸ் பேசி நடிகிற, நான் அதே ரூல்ஸ ரோட்ல பேசினா ஏண்டா வந்து கொலைகிற. ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.